ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ അതേ, ഞാൻ നിങ്ങളുടെ സ്വന്തം ലേന എസ് കുറുപ്പാണ് കേട്ടോ. താങ്ക് യു ഫോർ സപ്പോർട്ടിങ് ടു മീ. അപ്പോൾ നിങ്ങൾ കരുതും ഞാൻ എങ്ങോട്ടാണ് ഈ വാണ്ടക്കെട്ടൊക്കെ എടുത്തിട്ട് ഈ വഴിയിൽ കൂടെ പോകുന്നതെന്ന്. ശരിക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിതേ നമ്മുടെ ലന്ന ചേച്ചി, അതായത് നീന മാറ്റു, അപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ പോകുന്ന നമ്മുടെ ഗുമസ്തൻ മൂവിയിലെ നടി, നമ്മുടെ സ്വന്തം നടി. അപ്പോൾ രണ്ട് ചേച്ചീൻ്റെ മൂവീൻ്റെ എന്തായിരുന്നു പൂജയായിരുന്നു ഇന്നലെ. അപ്പോൾ നമ്മൾ ഏറ്റുമാനൂരൊക്കെ പോയി, കോട്ടയൊക്കെ അടിച്ച് പൊളിച്ച് അങ്ങനെ ഈവനിങ് നൈറ്റായപ്പോൾ ഞങ്ങൾ തിരിച്ച് ശാലിച്ചിട്ട് അവിടെ എത്തി. ശാലിച്ചിട്ട് അവിടെയായിരുന്നു. അത് കഴിഞ്ഞത് ഞാൻ അവിടെ നിന്ന് കൊച്ചിയിൽ നിന്ന് തിരിച്ചു. അപ്പോൾ എൻ്റെ വീടിൻ്റെ അവിടെ എത്താറായി തുടങ്ങി. അപ്പോൾ ഒരിക്കൽ കൂടി എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നും നിങ്ങൾ കരുതും ഞാൻ വീട്ടിൽ വന്നിട്ട് റെസ്റ്റ് എടുക്കാമായിരിക്കുന്നു. ഒരിക്കലും കരുതരുത് ഗൈസ്, കാരണം ഞാൻ ബസ് കയറി സ്പോട്ടിൽ നിർത്തി വിളിച്ചു, എടി നീ എവിടെയാണ്, നീ എപ്പോഴാണ് വരുന്നേ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്താടാ ആരാന്ന് ഞാൻ പറഞ്ഞുതരാം. വരാരുമില്ല, നമ്മുടെ സ്വന്തം സീതമ്മ. സീതമ്മ ഇപ്പോൾ ലാൻഡ് ആവുന്നുണ്ട് വീട്ടിലേക്ക്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ സീതമ്മ ലാൻഡ് ആവുന്നതായിരിക്കും. പിന്നെ ബാഗ് ഉണ്ട്, പിന്നെ ഡ്രസ്സ് കാര്യങ്ങൾ, പിന്നെ ഒരു സൈഡ് ബാഗ്. പിന്നെ എന്തേ, ഇതാണ് ഡ്രസ്സ്, നമ്മുടെ കോട്ടൺ വേൾഡിൽ നിന്ന് വാങ്ങിയതാണ്. ഇതിന് വരുന്നത് ഒരു 399 ആണ്. ഇതിൻ്റെ ഉള്ളിൽ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഷർട്ടും അതിനപ്പോൾ തന്നെ ഒരു ഉള്ളിൽ ഒരു കണ്ടോ ഒരു സംഭവമായിട്ടുണ്ട്. ഒരു ക്രോപ്പ് ടോപ്പ് ആയിട്ട് ഇടാൻ നമുക്ക്, അല്ല ഇങ്ങനെയാണെങ്കിലും ചിലവർക്ക് സ്ലീവ്ലെസ് ഇടാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ളവരുണ്ട്. അപ്പോൾ എന്തായാലും ഞാനിതിൻ്റെ ഡീറ്റെയിൽസൊക്കെ വേറെ സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ, അപ്പോൾ എന്തായാലും ഇന്നത്തെ ഞങ്ങൾ പുറത്ത് പോകുന്നതും കുറച്ച് ദിവസമായി ഇപ്പോൾ ഞാൻ അവളെ കണ്ടിട്ട്. അപ്പോൾ ഞങ്ങൾ എഴുതി ഒന്ന് പുറത്തേക്കൊക്കെ ഒന്ന് പോവാന്ന്. അപ്പോൾ അതൊക്കെയാണ്. സോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും ഞാൻ അവളെ വീട്ടിലെത്തിയിരുന്നൊന്ന് ഫ്രഷ് ആവണം. അതിനുശേഷം ഇത് ഫ്രഷ് ആവാൻ ഞാൻ ഓൾറെഡി അവിടെ നിന്ന് കുളിയൊക്കെ കഴിഞ്ഞെന്നുള്ള കടസുന്ദരി കണ്ണൊക്കെ എഴുതി ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇനി അധികം ഫ്രഷ് ആവണമെന്നില്ല, ജസ്റ്റ് ഒന്ന് ഹെയർ ഒന്ന് ചിലപ്പോൾ കെട്ടി വയ്ക്കും. പിന്നെ അതുപോലെ തന്നെ ഇന്നലെ ഞങ്ങൾ അടിച്ചു പൊളിച്ചു ഗൈസ്, അത് എൻ്റെ മുന്നത്തെ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഞാനിത് ഇങ്ങനെ ഷോർട്ട് കട്ടായിട്ട് എടുത്തത് വീട്ടിലേക്ക്. എനിക്ക് റോട്ടിൽ കൂടെ നടക്കാൻ വയ്യ, കാരണം വയ്യാണ്ടായി. അതുകൊണ്ടാണ് ബിക്കോസ് ഞാൻ എന്നെക്കാളും വലിയൊരു ഹീലാക്കി ഇട്ടിട്ടുണ്ട് ഗൈസ്. ഒന്നാമത് ഞാൻ ചെടിങ്ങിൻ്റെ അത്ര ഉള്ളൂ ഹൈറ്റുള്ള. അപ്പോൾ ഞാൻ അപ്പോൾ കൂടുതലും ഹീൽസാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ കുറേ പേരെ പരിചയപ്പെട്ടു ഇന്ന് ബസ്സിൽ. ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വരികയാണെങ്കിലും കുറേ പേര് നല്ലത് പറഞ്ഞു. എന്താ പറയുക, സന്തോഷം. എല്ലാവരും സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും ഇങ്ങനെ പോകുന്നത്. അപ്പോൾ എന്തായാലും ഇനി വീട്ടിലെത്തിയിട്ട് കാണാം. ആ നല്ല വെള്ളം തയ്ക്കുന്നുണ്ട് ഗൈസ്, വയറ്റ് വെള്ളം മൊത്തം പറ്റി. അപ്പോൾ എന്തായാലും വീട്ടിലെത്തിയിട്ട് കാണാതെ ഞാൻ വീട്ടിലെത്തി. ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്, ഒട്ടും വയ്യ. യാത്ര ചെയ്ത ക്ഷീണമൊക്കെയാണ് തോന്നുന്നു, കാരണം ഇന്നലെ ഞങ്ങൾ അതുപോലെ അടിച്ചു പൊളിച്ചു, സൂപ്പറായിരുന്നു. അപ്പോൾ പിന്നെ അത് നിങ്ങൾ ഞങ്ങളുടെ മുന്നത്തെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സാധനം ഇന്നിവിടെ ലാൻഡ് ചെയ്യുന്നു, ധേ നോക്കൂ ഗൈസ് ഈ ഇരിക്കുന്ന താരാന്ന്. ആഫ്റ്റർ എത്ര ദിവസമായിരുന്നു നമ്മൾ കണ്ടിട്ട്? 2 ദിവസം അല്ലേ? ഇല്ല, 1 ദിവസമേ നമ്മൾ കണ്ടിരുന്നിട്ടുള്ളൂ. ഇന്നലെ മാത്രമേ കാണാണ്ടിരുന്നിട്ടുള്ളൂ കേട്ടോ, കാരണം ഞാൻ വൈകുന്നേരം വരെ ഉള്ള എൻ്റെ ഉണ്ടായിരുന്നു, എന്നിട്ടാണ് ഞാൻ പോയേ. അപ്പോൾ ഞങ്ങൾ ഫുഡ് അയച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നേരം എനിക്ക് മരുന്നൊക്കെ കഴിച്ച് എന്നിട്ട് ഞങ്ങൾ നേരെ സീതമ്മയുടെ അവിടെ പോകും. ഞങ്ങൾ അങ്ങനെയാണ്, ഇവിടെ ആരെങ്കിലുമൊക്കെ കുറച്ച് ദിവസം വീട്ടിൽ വരാണ്ടിരുന്നു കഴിഞ്ഞാൽ അമ്മമാർ ചോദിക്കും എന്താ വരാത്തേ അല്ലേ. അതെ, അപ്പോൾ അത് കാരണം മമ്മിയുടെ അടുത്ത് പോകണം, മമ്മീനെ കണ്ടിട്ട് കുറച്ച് ദിവസമായി മമ്മിയുടെ അടുത്ത് പോകണം. അതേ, നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വരുന്നതായിരിക്കും ഗൈസ്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു, എനിക്ക് ഒട്ടും വയ്യ ഗൈസ്, നല്ല ക്ഷീണമുണ്ട്. അമ്മായി ഇതേ അമ്മായി പായസം കുടിച്ചുകൊണ്ടിരിക്കുക, അച്ഛയ്ക്ക് ഇന്ന് വർക്കുണ്ടായിരുന്നു. സോ എന്ത് പായസം അമ്മായി? പാലിടെ പായസം. കുറച്ചും കൂടെ പാലട പായസം. ഓ അമ്മായി ഇവിടെ സണ്ണി ലീവ് കളിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇനി കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് നമുക്ക് ബെസ്റ്റ് അമ്മയ്ക്ക് പോകാം. എത്ര വയ്യാന്ന് പറഞ്ഞാലും നമ്മളിന്ന് മമ്മീനെ കണ്ടിട്ട് അല്ലേ. അതെ, അപ്പോൾ കുറച്ച് നേരം അങ്ങനെ അത് ഞാൻ എണീറ്റു ഗൈസ്, ഉയർത്തെണീറ്റു. കുഴപ്പമൊന്നുമില്ല, എന്നെ കാണുമ്പോൾ മനസ്സിലാവില്ല ഞാൻ ഭയങ്കര ഓക്കെ ആണെന്നല്ലേ. അയ്യോ തിരിച്ച് ഞാൻ എത്തിയെന്ന് പറയാം, കാരണം തിരിച്ചു വരുമ്പോൾ നമുക്ക് മത്സ്യകന്യകന് വാങ്ങണം, അതായത് മീനി വാങ്ങാൻ പറഞ്ഞിട്ടുണ്ടമ്മ. സീതമ്മ അതെ, എന്താണ് സീതമ്മയെ കുറിക്കുന്നത്? കുറിച്ച് അയ്യോ, ഞാൻ എറണാകുളത്തുനിന്ന് വന്നപ്പോൾ കുട്ടിക്ക് കൊണ്ടുവന്നത് മഞ്ച് അല്ലേ. ആക്ച്വലി ഈ മഞ്ച് എനിക്ക് ഇന്നലെ
ബബിൾ ചേട്ടൻ വാങ്ങി തന്നെ കേട്ടാ. ഞാനത് ഞാനങ്ങനെ ഞാനങ്ങനെ മിഠായി കഴിക്കാറുണ്ട്. ഈ യാത്രക്ക് പോകുമ്പോൾ എനിക്ക് മിഠായി വേണം എൻ്റെ ബാഗിൽ, അപ്പോൾ ഞാൻ അങ്ങനെ വാങ്ങിയതാണ്. ഇപ്പം സിനിമ കഴിക്കുന്നുണ്ട്, എനിക്ക് നല്ല പനിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ മരുന്ന് കഴിച്ചിട്ടുള്ള ഗൈസ്, കാരണം അവിടെ എത്തിയിട്ട് കഴിച്ചിട്ട് കുറച്ച് നേരം ഇരുന്നിട്ട് വരാൻ നേരം അല്ലേ. അതെ, മെയിനായിട്ട് പോകുന്നത് മമ്മിയാണ് ചായ ഇട്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഒന്നുകൂടെ ചായ കുടിച്ചില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. അതുപോലെ ഇവളിവിടെ വരും, ചോറ് കഴിക്കും, ഞാൻ അവിടെ ചെല്ലും ചായ കഴിക്കും. അതെ, അങ്ങനെയാണ്. അപ്പോൾ ഇതേ ഞങ്ങൾ നടന്ന് നടന്ന് ഞാൻ ഡ്രസ്സൊന്നും മാറിയില്ല, ഇവൻ്റെ ചെറുപ്പ് മാറി കേട്ടോ, കൈസ് ചെറുപ്പ് മാറി. കുറച്ചും എനിക്ക് വയ്യ ഹീലിട്ട് നടക്കാൻ. ശീതം അതെ ഒരു റെഡ് ഉടുപ്പൊക്കെ ഇട്ടിട്ടാണ് നടക്കുന്നത്. അപ്പോൾ ഇനി കൈ കടയുന്നുണ്ട്. സോ നമുക്ക് ബസ് കയറാൻ പോവാം ഗൈസ്. അല്ലേ പറയൂ പറയൂ, ബസ് ഗൈസ് ഇവൾക്ക് തീരെ എനർജി ഇല്ല. ഉറക്കിക്കൂടെ, നമുക്ക് ബസ് കയറിയിട്ട് വരാം. കരുവാപ്പടി ബസ് സ്റ്റോപ്പിലാണ് നിൽക്കുന്നത്. സീതമ്മയുടെ ബസ്സും കാത്തുക്കാൻ നല്ല വെയിലുണ്ട്. പനി വിത്ത് വെയിൽ നല്ല രസമായിരിക്കും. വൈകുന്നേരം ബസ് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു അഞ്ചു മിനിറ്റ് ബസ് ഇറങ്ങുന്ന നമുക്ക്. അപ്പോൾ നേരെ സീതമ്മയുടെ വീട്ടിലേക്ക് പോകാം. ഞങ്ങൾക്ക് ബസ്സിൽ സീറ്റ് കിട്ടി, പക്ഷെ രണ്ടാളും രണ്ട് സ്ഥലത്താണ് ഗൈസ്. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ അവിടെ സീറ്റ് ഒഴിവുണ്ടായിരുന്നു. അപ്പോൾ സീത അവിടെ വന്നിരുന്നു. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയിട്ട് ഫസ്റ്റ് ഞങ്ങൾ കടയ്ക്കൊക്കെ പോയി. പക്ഷെ ആ വീഡിയോ ഒന്നും എൻ്റെ ഇല്ല. അങ്ങനെ നമ്മൾ പുളി വാങ്ങാനുള്ളതാണ്. ഞങ്ങൾ ഒരു കവർ നിറച്ച് എന്താ വാങ്ങി, അതെ താപ്പ് വാങ്ങിയിട്ടുണ്ട് ഗൈസ്. ഐസ്ക്രീം വാങ്ങാന്ന് പറഞ്ഞതാണ് ഐസ്ക്രീം. അപ്പൊ ഇനി എന്തിട്ട് പാപ്പു എന്നുള്ളതൊക്കെ കാണിച്ചിടാം ഗൈസ്. ഞങ്ങൾ നടന്നു വരുമ്പോ നമ്മള് കടയിൽ പോയി വാങ്ങിയ സാധനം കാണിച്ചിരാം. ഒരു പിങ്കോ ഇത് എനിക്ക് കേട്ടോ ചെയ്തു. പക്ഷെ ഞങ്ങൾ രണ്ടാളും ഷെയർ ചെയ്ത് കഴിക്കുള്ളൂ. ഡാർക്ക് ഫാന്റസിന്റെ 10/10 പിന്നെ പിന്നെ നമ്മുടെ സ്വന്തം കായ ഭജി കായ്പത്ത് സീതം വേണത് ഒറിജിനൽ അല്ല പൊട്ടയിട്ട ചിപ്സ് ആണ് സീത പറഞ്ഞത്. നമ്മുടെ ഫേവറേറ്റ്, എനിക്ക് ഇതാണ് കൂടുതൽ ഇഷ്ടം ഈ ഒരു ഫ്ലേവർ. ഡിഫറൻസ് ഇത് താഴെ വീണാൽ ആരും സമ്മതിക്കുക. അതില് ടൈപ്പ് ചെയ്യണം ഇതില് ഹാഷ് ടാഗിങ്. ഗൈസ് ഒന്നും വിചാരിക്കരുത് നിങ്ങള്, ഇതിങ്ങനെയാണ്. ഇങ്ങനെ ഞങ്ങളുടെ ഫുഡ് അടിക്കലൊക്കെ കഴിഞ്ഞു. ഡാർക്ക് ഫാന്റസിയുടെ ഞാൻ കഴിച്ചില്ല, ഞാൻ ബാഗില് എടുത്ത് വച്ചു ഗൈസ്. അപ്പോൾ ബസ്സിന് സമയമായി, നമുക്കപ്പോൾ വീട്ടിലേക്ക് പോവാം. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.